കൺസ്യൂമർ ഫെഡിന്റെ തിരുവനന്തപുരം പൂജപ്പുര നീതി വിതരണ കേന്ദ്രത്തിന് കീഴിൽ നടന്ന ലക്ഷങ്ങളുടെ പണാപഹരണം സംബന്ധിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. 2011 മുതൽ 2015 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് വ്യക്തമായത്. ക്രമക്കേടിന് കൺസ്യൂമർ ഫെഡിലെ ഉന്നതരുടെ ഒത്താശയുണ്ടെന്നതിന്റെ തെളിവുകളും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കൺസ്യൂമർ ഫെഡിന് കീഴിലെ അഴിമതി സംബന്ധിച്ച് ആഭ്യന്തര അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പൂജപ്പുര നീതി വിതരണ കേന്ദ്രത്തിലെ അഴിമതിയുടെ വ്യാപ്തി വെളിവായത്. 2011-2015 കാലഘട്ടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉദ്ഘാടന ചിലവുകൾക്കും അറ്റകുറ്റപ്പണികൾക്കും പണം ചിലവഴിച്ചതിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നു. ഈ ഇനങ്ങൾക്കായി ചിലവഴിച്ചത് 1,36,56,000 രൂപയാണ്. ഇതിൽ 60 ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടം കൺസ്യൂമർ ഫെഡിന് ഉണ്ടായി. നീതി വിതരണ കേന്ദ്രത്തിൽ കൂടി ഒറ്റ ബില്ലിൽ 5,000 രൂപയിലധികം ചിലവഴിക്കരുതെന്ന ബോർഡ് തീരുമാനം നിരന്തരം ലംഘിക്കപ്പെട്ടു. ഹെഡ് ഓഫീസിലെ നീതി വിഭാഗം ചീഫ് മാനേജറായിരുന്ന ആർ ജെ കുമാറിന്റെ പിന്തുണയോടെയാണ് ഇതെല്ലാം നടന്നത്. നീതി വിതരണ കേന്ദ്രത്തിന്റെ ചുമതലക്കാരനായിരുന്ന സുയൂഷ് സുകുമാരൻ, ഗോഡൌൺ മാനേജറായിരുന്ന മഹേഷ് കുമാർ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. MD ടോമിൻ ജെ തച്ചങ്കരിയുടെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ ഫെഡിലെ ആഭ്യന്തരാന്വേഷണ വിഭാഗം 22 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 16 കേന്ദ്രങ്ങളിലായി 100 കോടി രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അഴിമതികളുടെ തമസ്കരണമാണ് MD ടോമിൻ ജെ തച്ചങ്കരിയെ തലസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതും. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.